സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ തിരുനാൾ. തിരുസഭ അദ്ദേഹത്തെ വിളിക്കുന്നത് വിർ കാത്തോലിക്കൂസ് എത് അപ്പോസ്തോലിക്കൂസ് എന്നാണ്. തികച്ചും സാർവത്രിക ഭാവവും പ്രേക്ഷിതഭാവവും ഇളങ്ങുന്ന വിശുദ്ധനെന്ന് ഇന്നലെ നാം കണ്ട ഭാവങ്ങൾ തന്നെയാണിത്. ഇന്ന് നെഹമ്യ അർത്താസെർസിക്സ് രാജാവിൻ്റെ അടുത്ത് ചെന്ന് തൻ്റെ നിവേദനം അർപ്പിക്കുകയാണ്. ഹൃദയം നുറുങ്ങിക്കൊണ്ട് നെഹമ്യ 2. തൻ്റെ പിതാക്കന്മാരുടെ കബറിടങ്ങൾ അടങ്ങുന്ന നഗരങ്ങൾ നാശക്കൂമ്പാരമായി മാറിയെന്ന്, അതിൻ്റെ കവാടങ്ങൾ അഗ്നിക്കിരയായി എന്ന്, ജെറുസലേമിനെ പ്രതി തീ തിന്നുകയാണ് നെഹമ്യ. ഇന്നലെ നാം കാണുകയായിരുന്നല്ലോ ജെറുസലേമിൻ്റെ കവാടങ്ങളെ ദൈവം എങ്ങനെ പ്രണയിക്കുന്നുവെന്ന്, സങ്കീർത്തനം 87. ഇന്നാകട്ടെ സങ്കീർത്തനം 137. അടങ്ങാത്ത അഭിനിവേശത്തോടെ ജെറുസലേമിനെ കുറിച്ച് ചിന്തിക്കുകയാണ്. നിന്നെ ഞാൻ മറന്നാൽ എൻ്റെ നാവ് അണ്ണാക്കിലൊട്ടിപ്പോകട്ടെ എന്ന്, നഷ്ടനഗരങ്ങളുടെ ഓർമ്മയിൽ ഞാൻ എങ്ങനെയാണ് ദൈവകീർത്തനം പാടുക, സങ്കീർത്തകൻ ചോദിക്കുന്നു. അഭൗമമായ ജെറുസലേം, നവജെറുസലേമായ സഭ പണിതുയർത്തിയവനാണ് ഫ്രാൻസിസ്. വിശാലമായ അർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു നാൾ ഒറ്റയ്ക്ക് അവൻ സിംഗിൾ ഹാൻഡഡ്ലി അതിനെ പണിതുയർത്തി. ആ വഴിയിൽ അവൻ അനുഭവിച്ച ക്രിസ്തു സാരൂപ്യം അവനെ അപര ക്രിസ്തു, ആൾത്തർ ക്രിസ്തു എന്ന പേരിന് അർഹനാക്കി. തകർന്നടിഞ്ഞ ദേശവും കത്തിയെറിഞ്ഞ ദേവാലയ കവാടവും അവൻ പണിതുയർത്തി, ഓരോ കല്ലും ഇരന്നു വാങ്ങിയെന്ന വണ്ണം. കല്ലുകൊണ്ട് ഈ ചെറു പള്ളികൾ പണിതുയർത്തുമ്പോൾ അവൻ തിരിച്ചറിയുകയായിരുന്നു സഭയെന്ന പള്ളി തന്നെ പണിയാനാണ് ദൈവം തന്നെ വിളിച്ചിരിക്കുന്നത് എന്ന്. ഇന്ന് ക്രിസ്തീയ ശിഷ്യത്വത്തിൻ്റെ മഹത്തരമായ നിബന്ധനകൾ നാഥൻ പഠിപ്പിക്കുമ്പോൾ ലൂക്ക 9:57-62 ഫ്രാൻസിസ് തൻ്റെ ജീവിതത്തിൽ ഈ പാഠം പഠിച്ചത് എത്ര ഭംഗിയായിട്ടാണെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പറവകൾക്കും നരികൾക്ക് പോലും ഭൂമിയിലിടമുള്ളിടത്ത് തലചായ്ക്കാനിടമില്ലാത്ത മനുഷ്യപുത്രനെ പോലെ തന്നെ അവനുമായി തീർന്നു. ഇന്നലെ നാം കാണുകയായിരുന്നല്ലോ. എന്നാൽ ഇന്നാകട്ടെ നരിക്കും പറവയ്ക്കുമുള്ള ഇടം പോലും നാം കവർന്നെടുക്കുകയും തലചായ്ക്കാൻ മാത്രമല്ല തലമുറകൾക്ക് വേണ്ടി കൂടി എല്ലാം വെട്ടിപ്പിടിക്കുകയും ചെയ്യുന്ന ഈ ലോകത്ത് ഒരു തലയിണ മണ്ണിടം പോലും അവകാശമില്ലാതെ ഫ്രാൻസിസ് മടങ്ങുകയാണ്. താൻ കണ്ടെത്തിയ ക്രിസ്തുവിനെ പ്രതി എല്ലാം ഉച്ഛിഷ്ടമായി പരിഗണിച്ചുകൊണ്ട് തന്നെ ഫിലിപ്പിയർ 3:8-9. ഇത് ഫിലിപ്പിയർക്കുള്ള ലേഖനത്തിൽ ശ്രീഹ പറഞ്ഞതുപോലെ ക്രിസ്തുവിൻ്റെ സ്വയം ശൂന്യവൽക്കരണം കേനോസിസിൻ്റെ നേർക്കാഴ്ച തന്നെയാണ്. അവൻ അപരക്രിസ്തു എന്ന പേരിന് അർഹനാകുന്നത് ഈയൊരു കാരണം കൂടി കൊണ്ടാണല്ലോ. സർവ്വസൃഷ്ടിജാലങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ പാടിയൊരു പാട്ടുണ്ടല്ലോ, ലൗദാതുസി, അങ്ങേക്ക് സ്തുതി എന്നാരംഭിക്കുന്നത്. അതിൻ്റെ അന്ത്യവരിയായി അവൻ കുറിച്ചിട്ടു തൻ്റെ മരണം അടുത്തെത്തിയപ്പോൾ, സോദരി മരണമേ സ്വാഗതമെന്ന്. ജീവിത വ്യവസ്ഥയുടെ അത്യന്താപേക്ഷിതമായ ഒരു ദൈവമുദ്രയാണ് മരണമെന്ന് അവൻ തിരിച്ചറിയുകയാണ്. അതൊരു ഭയങ്കരമായ ശത്രുവായിട്ടല്ല അവൻ മനസ്സിലാക്കുന്നത്, തൻ്റെ കൂടപ്പിറപ്പായിട്ട് തന്നെയാണ്. ജീവിതത്തിൻ്റെ കൂടപ്പിറപ്പാണ് മരണം. തൻ്റെ ജീവിതകാലത്ത് തന്നെ തന്നെ സർവപ്രപഞ്ചത്തിനുമായി വീതിച്ചു കൊടുത്തുകൊണ്ട് ക്രിസ്തുവിനെ മാത്രം സ്വന്തമാക്കിയ അവൻ ഇന്നിതാ അവസാന ഒഴിമുറി പോലെ ഇതാ മരണത്തെ സഹോദരി എന്ന് വിളിച്ചുകൊണ്ട് പുണരുകയാണ്. മരണം എന്നും തൻ്റെ കൂടപ്പിറപ്പായിരുന്നുവെന്ന് അഭിമാനത്തോടെ അവൻ ഓർക്കുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് നാം ധ്യാനിച്ചതുപോലെ ജീവിതവും മരണവും ക്രിസ്തുവിലാക്കിയവനാണവൻ. ഫിലിപ്പിയർ 1:21. ബെനഡിക്ട് 16 പാപ്പ പറയുന്നത് പോലെ ഫ്രാൻസിസ് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച ഒരു മനുഷ്യനാണ്. കാരണം അവൻ്റെ അകക്കാമ്പിലാകെ അവനൊരു ദൈവത്തിൻ്റെ മനുഷ്യനായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ്റെ പ്രവൃത്തികളിലും സ്നേഹത്തിലും നാം ദൈവത്തിനുള്ളതും മനുഷ്യനുള്ളതും ഹൊറിസോണ്ടൽ ആൻഡ് വേർട്ടിക്കൽ എന്നൊക്കെ വേർതിരിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ഫ്രാൻസിസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തവനായി മാറും. വി വിൽ റെൻഡർ ഹിം അൺറിക്കഗ്നൈസബിൾ. സമീപകാലത്ത് നമ്മുടെ വിശ്വസാഹോദര്യത്തെയും പ്രാപഞ്ചിക ഘടനകളെയും കുറിച്ച് അതിൻ്റെ ഉത്തരവാദിത്തങ്ങളുടെ ആഴം ബോധിപ്പിക്കുന്ന ഫ്രാൻസിസ് പാപ്പായുടെ ചാക്രിക ലേഖനങ്ങൾ പോലും ആരംഭിക്കുന്നത് ഫ്രാൻസിസിൻ്റെ വാക്കുകളിലൂടെയാണ് എന്നും ഫ്രാൻസിസിൻ്റെ വഴികളിലൂടെയാണ് എന്നതും നാം മറക്കരുത്. ലൗദാതുസി, അങ്ങേക്ക് സ്തുതി, ഫ്രത്തലി തൂത്തി, നാമെല്ലാം സഹോദരങ്ങൾ എന്ന് പറഞ്ഞു തുടങ്ങുന്നവ. ലൗദാതുസിയുടെ 2 പാപ്പ അടുത്തു തന്നെ പ്രസിദ്ധീകരിക്കുകയും ചെയ്യുമല്ലോ. മാനവരാശി സൃഷ്ടിയുടെ സമഗ്രതയിലേക്ക് തിരിച്ചു വരിക എന്നൊരു ആഹ്വാനമാണ് എക്കോളോജിക്കൽ കൺവേർഷൻ എന്ന ഈ ഫ്രാൻസിസ്കൻ സ്വാഭാവികത. നമുക്കെല്ലാം ജീവൻ ഉണ്ടാകാനും അത് നിലനിർത്താനും വേണ്ടി ദൈവം ചെയ്യുന്ന കാര്യങ്ങൾ ഈ ഉടലിനപ്പുറവും ഇഹലോകത്തിനപ്പുറവും ഇഹലോകത്തെ തൊടാതെയുമല്ല. ജീവനെ പരിപോഷിപ്പിക്കാനുള്ള ആധ്യാത്മികവും ഭൗതികവുമായ വ്യവസ്ഥകളെല്ലാം തന്നെ അവിടുന്ന് ഇവിടെ സമൃദ്ധമായി നൽകിയിട്ടുണ്ട്. ഫ്രാൻസിസ് ഈ ദിശാസന്ധിയിൽ നമ്മളോട് പറയുന്നത് നാം ശ്രദ്ധിച്ചു കേൾക്കണം. ഞാൻ ചെയ്യേണ്ടതെന്തൊക്കെയെന്ന് ദൈവം എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ദൈവം നിങ്ങളെ പഠിപ്പിച്ചു തരട്ടെ.